നമസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടോ? പരിധികളുണ്ടെന്നും പരിധി ലംഘിച്ചാൽ ചിലപ്പോൾ ജനം കൈകാര്യം ചെയ്യുമെന്നും പറയുന്നു നമ്മുടെ നാട്ടിൽ പലരും. ഏറ്റവും ഒടുവിൽ ഒരു കവി അതിൻ്റെ ചൂട് അറിയുകയും ചെയ്തു. പോയിൻ്റ് ബ്ലാങ്കിൽ കവി കുരിപ്പുഴ ശ്രീകുമാർ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. വൃദ്ധ താപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടാങ്ങൾ, കത്തി നിവർന്ന വിളക്ക്, ചാർവാകൻ. താങ്കളുടെ ചാർവാകൻ എന്ന കവിതയിലെ രണ്ട് വരികളാണ്. ഇത് എഴുതിയ ആൾക്ക് രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ, കാരണം അതുപോലത്തെ വരികളാണല്ലോ. വൃദ്ധ താപസർ പ്രാപിച്ച് വൃത്തികേടാക്കിയ വേദക്കിടാങ്ങൾ, രണ്ട് തല്ല് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും? മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ് ചാർവാകൻ വരുന്നുണ്ട്. അതായത് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ പ്രജകളെ കാണാൻ പോകും. പ്രജകളെ കാണാൻ പോകുമ്പോൾ ഒരാൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും ആളുകളെ കൊന്നിട്ട് നിങ്ങൾ നേടിയ വിജയം ഒരു വിജയമല്ല, പരാജയമാണ് മഹാരാജാവ് എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, അതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, അതാണ് ചാർവാകൻ എന്ന് പറയുന്നത്. പിന്നെ ചാർവാകനെ തീയിൽ ദഹിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചാർവാകന്മാർക്ക് അതുകൊണ്ട് ഈ അടികെട്ടും കൊല്ലും എന്ന് പറയുന്നത് ഒരു ഭീഷണിയായിട്ടൊന്നും തോന്നാറില്ല. ആശയം പറയുന്ന സ്ഥലം, പറയുന്ന ആളുകൾ, അവരുടെ ഒരു മനോഗതി, ഇതുകൂടെ പരിഗണിക്കണം എന്ന് ഈ വിഷയത്തിൽ തീവ്രമായ നിലപാടെടുക്കാത്തവരും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യം ഒരു പൊതുസമ്മേളനത്തിൽ പറയാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ നമ്മുടെ സമീപനം അതല്ല. കൊല്ലം കോട്ടിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൈരളി ഗ്രന്ഥശാലയുടെ പരിപാടി നടക്കുമ്പോൾ വല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ശിവക്ഷേത്രം പൊളിച്ച് കക്കൂസ് പണിയണം, അയ്യപ്പൻ സ്വർഗരതിയിൽ നിന്നുണ്ടായ സന്താനമാണ്, അനന്തശയനം എന്ന് പറയുന്നതിനകത്തെ താമരപ്പൂ അത് പിന്നെ ബി ജെ പിക്കാരോ ആർ എസ് ആരൊക്കെ വരച്ചു ചേർത്താണ്. ഇതൊക്കെയാണ് താങ്കൾക്കെതിരെയുള്ള പരാതിയിൽ, പോലീസിന് പോയ പരാതിയിൽ പറയുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞതാണോ? ഒന്നും പറഞ്ഞില്ല, പറഞ്ഞിട്ട് സമ്പൂർണ്ണമായും കള്ളത്തരാണ് ഈ പറയുന്നത്. എന്താണ് ആ യോഗത്തിൽ താങ്കൾ പ്രസംഗിച്ചത്? ഞാൻ സംസാരിച്ചത് ഒരു മൈതാനത്താണ്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ മൈതാനം കെട്ടിയടയ്ക്കാൻ സമ്മതിക്കരുത്. മൈതാനങ്ങൾ കെട്ടിയടച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പൊതു ഇടങ്ങൾ, പൊതുസ്ഥലങ്ങളെല്ലാം കയ്യേറി മതിൽ കെട്ടി, ഒരു ആരാധനാലയത്തിൻ്റെയും മതത്തിൻ്റെയും മറവിൽ മതിൽ കെട്ടി അത് സ്വകാര്യ ഭൂമിയാക്കി മാറ്റി അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വയ്ക്കുന്ന പ്രവണത ഉണ്ട് കേരളത്തിൽ. അതിലൊരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് കൊല്ലം റെയിൽവേ മൈതാനം, ഇതുപോലെ കെട്ടിയടച്ചൊരു മൈതാനമാണ്. അതുപോലെ ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വടയമ്പാടി. വടയമ്പാടിയിലെ നൂറ്റാണ്ടുകളായിട്ട് ദളിതർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൈതാനം എൻ എസ് എസ് ഒരു പട്ടയം സംഘടിപ്പിച്ചിട്ട് ആ പട്ടയത്തിൻ്റെ വിലതരം കെട്ടിയടക്കുകയാണ്. വൻമതിൽ കെട്ടിയടക്കുക, രണ്ടടി പൊക്കം, രണ്ടാൾ പൊക്കമുള്ളൊരു മതിൽ കെട്ടിയടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജാതി മതിൽ എന്നാണ് അതിന് പിന്നെ ആൾ വിളിച്ചത്. അങ്ങനെ മതിൽ കെട്ടിയടച്ചാൽ പിന്നെ ആർക്കും കയറാൻ പറ്റില്ല. അങ്ങനെ കയറാതിരിക്കുമ്പം പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കങ്കാട് മൈതാനം, ഇപ്പോഴൊരു പുതിയ ബോർഡ് വന്നിട്ടുണ്ട്, വടക്കുന്നാഥ ക്ഷേത്രം വക മൈതാനം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പണ്ട് നമ്മൾ തേക്കങ്കാട് മൈതാനം എന്നല്ല ഇന്നലെ അവർ പറഞ്ഞിരുന്നത്, പക്ഷേ അത് ആ രീതിയിൽ മാറ്റാൻ ഉള്ള ശ്രമം നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഫാദർ വടക്കൻ കൂട്ട കുർബാന നടത്തിയ ഒരു സ്ഥലമാണ്, നെഹ്റു പ്രസംഗിച്ച സ്ഥലം, സർവീരനായിട്ട് പ്രസംഗിച്ച സ്ഥലം. അത് ഈ രീതിയിൽ കയ്യേറ്റപ്പെടുമോ എന്നുള്ളൊരാശങ്കയിലാണ് നമ്മൾ. ഈ പ്രസംഗത്തിലെ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതായി കേൾക്കുന്നു. ഇപ്പോൾ ചക്കുളത്തുകാവ് അതൊരു വലിയ നുണയുടെ ഭാഗമായി ഉണ്ടായതാണ്. കൊല്ലത്തെ പുതിയകാവ് 1970 വരെ പൊതുസ്ഥലമായിരുന്നത് പിന്നീട് അമ്പലത്തിൻ്റെ ഭാഗമായി മാറിയതാണ്. ആദ്യത്തെ ചക്കുളത്താവിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞിരുന്നു പ്രസംഗത്തിൽ. പ്രസംഗത്തിൽ ഈ അമ്പലങ്ങളുടെ മറവിൽ പൊതുസ്ഥലങ്ങൾ കെട്ടിയടയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ കേരള ശബ്ദത്തിൽ വന്ന ഒരു ലേഖനമാണ് ചക്കുളത്തുകാവിനെ കുറിച്ചുള്ള ലേഖനം. ചക്കുളത്തുകാവിൻ്റെ ചരിത്രം ഒരു വ്യാജ ചരിത്രമാണെന്ന് കേരള ശബ്ദത്തിൽ ഒരു ലേഖനം വന്നു. അപ്പോൾ ആ ലേഖനത്തിനെതിരെ ഒരു ജാഥ നടത്തി, അത് കൊല്ലത്തെ ഈ പുതിയ ക്ഷേത്രത്തിന് മുമ്പിലാണ്. അപ്പോൾ കെട്ടിയടയ്ക്കപ്പെട്ടൊരു പൊതുസ്ഥലം എങ്ങനെയായി എന്ന് കാണിക്കാൻ ഇന്ന ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചക്കുളത്തുകാവ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഭയങ്കര വിശ്വാസമൊക്കെ ഉള്ള ഒരു കാര്യമാകുമ്പോൾ അതൊരു വലിയ നുണയിൽ നിന്നുണ്ടായതാണ് എന്നൊരു പൊതുവേദിയിൽ പറയാനല്ല, ഞാനല്ല പറഞ്ഞത്, കേരള ശബ്ദമാണ് പറഞ്ഞത്. കേരള ശബ്ദത്തിൻ്റെ ലേഖൻ ആ പിന്നെ നുണക്കഥയുണ്ടാക്കിയ ആളിൻ്റെ പടസഹിതം കേരള ശബ്ദം പ്രസിദ്ധീകരിച്ചാണ്. ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കത് വായിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്തൂടെ? അത് കേരള ശബ്ദത്തിൽ വന്നു എന്നാണ് താങ്കൾ ആ പ്രസംഗത്തിൽ പറഞ്ഞത്? അതെ, ശ്രീകുമാറിനറിയാമെന്നല്ല. അല്ലല്ല, കേരള ശബ്ദത്തിലേക്ക്. അതുകൊണ്ടാണ് ഇവിടെ നിന്നാണ് ജാഥ പോയത്. അത് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്.
ഇപ്പോൾ കുരിപ്പുഴ ശ്രീകുമാറിനെ ആക്രമിച്ച് കളയാമെന്ന് വിചാരിച്ച RSS ശാഖകൂടി തീരുമാനിച്ച് വന്നൊന്നും ആവില്ലല്ലോ. ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. എന്തായിരിക്കും പ്രകോപനം? ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഇത് പ്ലാൻഡ് ആയിരുന്നു. കാര്യം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തെങ്ങും ഒരാൾ പോലും ഒന്ന് കൂവുകയോ ഒരു അപശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്തിട്ടില്ല. അത് ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ കുരിപ്പുഴ ശ്രീകുമാർ എന്തൊക്കെയോ പറഞ്ഞതല്ല, അതിൽ എല്ലാവർക്കും ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായി. പിന്നീട് എന്നാൽ പിന്നെ അയാളോട് നാല് പറഞ്ഞുകളയാം എന്ന് വിചാരിച്ച് വന്നതാകാം സ്വാഭാവികമായിട്ട്. അല്ല, ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണമല്ലോ. ഒരു കുട്ടിയെങ്കിലും പ്രതികരിക്കണമല്ലോ, ഒരാളും പ്രതികരിക്കണം. പൊതുവേദിയിലൊക്കെ അങ്ങനെ പ്രതികരിക്കാൻ വലിയ ബുദ്ധിമുട്ട്. അങ്ങനെയല്ലല്ലോ, സാധാരണഗതിയിൽ പിന്നെ നമ്മൾ അതൃപ്തരായ കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ ബഹളം വയ്ക്കാറുണ്ടല്ലോ, നൃത്തം പറയാറുണ്ടല്ലോ. എനിക്കങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല, നൃത്തം പറയാറുണ്ട്. ഇതങ്ങനെയല്ല, ഈ അതും കഴിഞ്ഞ് എൻ്റെ പ്രസംഗവും കഴിഞ്ഞ് മൂന്ന് പേരുടെ ആശംസാ പ്രസംഗവും കഴിഞ്ഞ് ഉപസംഹാരവും കഴിഞ്ഞ് കൃതജ്ഞതയും കഴിഞ്ഞ് ഞാൻ സമ്മാനവും കൊടുത്തതിന് ശേഷം നമ്മൾ ഭാരവാഹിയുടെ കൈ പിടിച്ച് പുറത്തിറങ്ങി വന്ന് എൻട്രൻസിൽ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് കൂട്ടം കൂടിയുന്ന ആളുകൾ ഈ വണ്ടി തടയുകയും വണ്ടിയുടെ ബോണറ്റിൽ ഇടിക്കുന്നതും ഡിക്കിയിലിടിക്കുന്നതും എന്നെ തെരുവിടിക്കുകയും ചെയ്യുന്നത്. അതിനകത്തൊക്കെ എന്ത് ന്യായമുള്ളത്? ആക്രമിക്കാനായിരുന്നു ഉദ്ദേശം? തീർച്ചയായിട്ടും. അവർ പറഞ്ഞ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, ഇല്ലില്ല, ചോദ്യം തീർക്കാന്ന് പറയുന്നത്. ഒരു ചോദ്യം അവരെന്നോട് ചോദിച്ചില്ല. അവർ പണ്ട് ബുദ്ധമതക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ഹിന്ദുമതക്കാർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചുറ്റും നിന്ന് പൂരപ്പാട്ട് പാടിയത് അതുപോലുള്ള പൂരപ്പാട്ടാണ് അവർ പാടിയത്. ഒരു ചോദ്യം അവർ ചോദിച്ചില്ല. എന്തായിരിക്കും പ്രകോപനം? കുരിപ്പുഴ ശ്രീകുമാറിനോട് നേരത്തെ വിരോധം പ്രഖ്യാപിച്ചു വരാൻ ഉള്ള സാധ്യത കുറവാണ്. അങ്ങനെയല്ല, എന്നെ സംബന്ധിച്ചോളം എന്നെ കിട്ടാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും വൈകുന്നേരത്ത് ജനങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സച്ചിദാനന്ദനെ കിട്ടുന്നത് പോലെ കാണുന്നത് പോലെ വേറൊരു കവിയെ കാണുന്നത് പോലെ എന്നെ കാണാൻ പ്രയാസമല്ല. എനിക്ക് എന്നെ ഏത് വൈകുന്നേരത്തും കാണാം, ഏതെങ്കിലും പൊതുവേദിക്ക് കാണാം. അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം സംഭവങ്ങൾ വല്ലാതെ വർദ്ധിക്കുന്നതായിട്ടാണോ താങ്കൾ കാണുന്നത്, അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണോ? ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരുപാട് എം വിഷുവിനോട് രാമായണം വഹിക്കരുതെന്ന് പറയാം. അങ്ങനെ ചെയ്യാം, പറയാമോ? കാര്യം രാമായണത്തല്ലേ പറഞ്ഞ് പുള്ളിയെക്കൊണ്ട് ചെയ്യാതിരിക്കാൻ ചെയ്യിപ്പിക്കാതിരുന്നല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, രാമായണം എന്ന് പറയുന്നത് കേരള ഇന്ത്യയുടെ പൊതുസ്വത്താണ്. ആ ഇന്ത്യയുടെ പൊതുസ്വത്തായ രാമായണത്തിന് മാപ്പിള രാമായണം എന്നൊരു വേർഷം തന്നെയുണ്ട്. വടകരയിൽ പണ്ട് താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട്, കണ്ടതല്ലേ ഞമ്മളി രാമായണം കഥ പാട്ട്, കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട്, രണ്ട് ചെവിയിലും വിരലുകോർത്തിട്ടൊലി കൂട്ടും പാട്ട്, മൂന്നു പെണ്ണിന ദശരഥൻ നിക്കാഹ് ചെയ്ത പാട്ട്, അമ്മികുമ്മായമ്മറിഞ്ഞും മക്കളില്ല പാട്ട്, പായസം കഴിച്ച് മൂന്നും നാലു പെറ്റ പാട്ട്, നാലിലും കേമനാം ലാമൻ്റെ കൂട്ടും പാട്ട്. ഈ രീതിയിൽ മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ രാമായണം ഉണ്ടായ നാടാണ് നമ്മുടേത്. അതുപോലെ അയ്യപ്പം പാട്ടിനെ വാവരെക്കുറിച്ച് പറഞ്ഞ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിലാണ് അയ്യപ്പം പാട്ട്. പൂമരം കാണുവാൻ പോവല്ലേ പാത്തുമ്മ, പൂമരത്തിൽ ചതിയുണ്ടല്ലോ പാത്തുമ്മ, തകൃതിത്തോപ്പിലെ പാത്തുമ്മ പെറ്റൊരു വാർഗാലനെന്നൊരു വാവർ പെറ്റുണ്ടായി, വാർഗാലനെന്നൊരു വാവരപ്പെറ്റ കാലം, നെല്ലൊന്നും കുലച്ചില്ല മാവൊന്നും പൂത്തില്ല. ആ സൗഹാർദ്ദം ആലോചിച്ച് നോക്കി, കേരളത്തിൽ നിലനിന്ന സൗഹാർദ്ദം ഈ സൗഹാർദ്ദം നശിപ്പിക്കരുത്, കൈ പിടിച്ചാൽ നിൽക്കാതെ പോവും. ഈ രാമായണത്തിലാണ് ഹനുമാൻ ചാടി ലങ്കയിൽ എത്തുമ്പോൾ ഹനുമാൻ ചാടി പത്ത് ബാർബർമാരെ വിളിച്ച് രാവണൻ ഷേവ് ദൃശ്യം എന്ന് പറഞ്ഞാൽ അതൊരു സൂക്ഷ്മതയാണ്. അങ്ങനെ നമ്മൾ തമാശയായിട്ട് കണ്ടതല്ല. ഈ മുഖം കത്തിവയ്ക്കുന്ന സമയത്ത് അനങ്ങാൻ പറ്റില്ല, പ്രധാനപ്പെട്ടൊരു മുഹൂർത്തമാണത്. അപ്പോൾ പുള്ളി നിശ്ചലനായിട്ട് ഇരുന്നേ പറ്റൂ. ആ സമയമാണ് ഹനുമാൻ തിരഞ്ഞെടുക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അത് കളിയാക്കാനൊന്നും ഉള്ളതല്ല. അത് നമ്മൾ ഗൗരവത്തോടെ കാണുന്ന ഒരു സൂക്ഷ്മതയുള്ളൊരു മുഹൂർത്തം ഈ കവി കണ്ടെത്തി എന്നുള്ളത്. കാലൻ കരിങ്കാലൻ ലാവണൻ പത്ത് താടി പഠിപ്പിക്കുന്ന നേരത്ത്, വാലുള്ള ഹനുമാനോ ലങ്ക ചാടിച്ചെന്നു ഞാലൊന്ന് പൂമരക്കുമ്പത്ത്. ഇങ്ങനെയാ, മനോഹരമല്ലേ ആ കവിത? ആ കവിതയൊക്കെ ഉണ്ടായ സൗഹാർദ്ദത്തിൻ്റെതേ ഒരു കേരളമാണ്. അവിടെ ഈ വിഭാഗീയതകൾ ഉണ്ടാക്കി നശിപ്പിക്കരുത് ഈ മണ്ണിനെ. ഇത്തരം അസഹിഷ്ണുത അത് RSSന്റെ മാത്രം ഒരു സ്വഭാവ പ്രത്യേകതയായി കുരിപ്പുഴ കാണുന്നുണ്ടോ? എല്ലാ മത തീവ്രവാദത്തിനും ഒറ്റ മുഖം തന്നെയാണ്. മത തീവ്രവാദത്തിനെല്ലാം ഒരു മുഖമാണ്. ഇപ്പം TJ ജോസഫിൻ്റെ കൈ വെട്ടിയപ്പോൾ മൂവാറ്റുപുഴയിൽ ഒരു വലിയ സമ്മേളനം നടത്തി. ഞാൻ ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പിന്നെ അതുപോലെ ഏത് മതം നിങ്ങളെടുത്ത് നോക്കിയുള്ളൂ, സിഖ് മതക്കാർ, സിഖ് മതക്കാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിച്ചൊല്ലുകയാണ്. ഹിന്ദു മതക്കാർ, ഹിന്ദു അമിത ഹിന്ദു ബോധമുള്ള ഒരാൾ രാഷ്ട്രപിതാവിനെ തന്നെ വെടിച്ചൊല്ലുകയാണ്. അപ്പോൾ അമിത മതബോധമുള്ളവർക്ക് തമ്മിൽ പൊരുത്തമുണ്ട്, കുറ്റകൃത്യങ്ങൾക്കൊരു പൊരുത്തമുണ്ട്. കുറ്റകൃത്യങ്ങളെ പ്രതികളെ നിങ്ങളൊന്ന് എടുത്തു നോക്കേ,
എല്ലാ മതത്തിൽ നിന്നും ഓരോ പ്രതിനിധി ഉണ്ടാവും എന്നുള്ളതാണ്. ബാലിയെ ബലാത്സംഗം ചെയ്തവരിൽ എട്ട് മുസ്ലിം, എട്ട് ഹിന്ദുക്കൾ, ആറ് ക്രിസ്ത്യാനികൾ, നാല് മുസ്ലിങ്ങൾ, യുറീക്ക യുറീക്ക മതസൗഹാർദ്ദം എന്ന് പറയാവുന്ന രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഈ ഇതിൻ്റെ ഒരു ഐക്യം നമുക്ക് കാണാൻ പറ്റും. ഇത് തീവ്രവാദികളുടെ കാര്യം. അതേസമയം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ വിമർശിച്ച് സക്കറിയ സംസാരിക്കുന്നു. സക്കറിയ അപ്പം തന്നെ ഏതാണ്ട് താങ്കൾക്ക് സമാനമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് സദസ്സ് നോക്കി സംസാരിക്കണം എന്നായിരുന്നു. അതുപോലെ ലാബിലിൻ കേസിൽ പുസ്തകം എഴുതുമ്പോൾ, പിണറായി വിജയനെതിരെ എഴുതുമ്പോൾ, സി ആർ നീലകണ്ഠൻ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. അംബാസഡറായിരുന്ന ടി പി ശ്രീനിവാസൻ ഒരു എസ് എഫ് ഐയുമായിട്ടുള്ള ഒരു തർക്കം, അവർ വലിയ സമരം നടത്തുന്നു, അതിൻ്റെ ഇടയിൽ പോയാൽ ചെവുക്കുറ്റിക്ക് അടിവാങ്ങിക്കുന്നു, അവിടെ പോകരുതെന്ന് പറയുന്നു പിണറായി വിജയൻ. അപ്പോൾ ഈ അസഹിഷ്ണുത ആരുടെയും തറവാട്ട് സ്വത്തല്ല, എല്ലാവർക്കും ഉണ്ട്. അംഗീകരിക്കുമോ? അസഹിഷ്ണുത എല്ലാം പലർക്കും ഉണ്ടാകും, അതൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഞാൻ മതതീവ്രവാദത്തെക്കുറിച്ചാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് എടുത്ത് കാണിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, ഉദ്ദേശിക്കുന്നത്. കാര്യം അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നാശം ഉണ്ടാകും പോകുന്നത്. അല്ല, അത് എടുത്ത് കാണിച്ചോളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അത് ആര് ചെയ്താലും തെറ്റാണ്. സക്രിയക്കെതിരെ സി പി എം ചെയ്താലും അല്ലെങ്കിൽ ടി പി ശ്രീനിവാസനെതിരെ ആരെങ്കിലും ചെയ്താലും ഈ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഒരു സംസ്കാരത്തിൻ്റെ ലക്ഷണമല്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെ വലിയ പിന്തുണ താങ്കൾക്ക് ഇടതുപക്ഷ യുവജന സംഘടനകളിൽ നിന്ന്, എ വൈ എഫ്, ഡി വൈ എഫ് ഐ മുതലായ സംഘടനകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം കുൽസിത പരിപാടികൾ ചെയ്യുന്നതിൽ ഓരോരോ കാലത്ത് നമ്മൾ ഈ പറഞ്ഞ കേസുകളിൽ ഇവരൊക്കെയാണ് ഇതിനകത്ത് എസ് എഫ് ഐയും ഡി വൈ എഫ് ഐയും മറ്റും മറ്റുമൊക്കെയാണ്. എന്തിനാണ് നമ്മൾ ഈ ആർ എസ് കാരെ മാത്രം പറയുന്നത്? അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം മതമായതുകൊണ്ട് മതത്തെ എതിർത്താൽ അവർ പറയുമെന്ന് നമുക്കൊരു വാദത്തിന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ നേതാക്കളെയോ, അത് മരിച്ചവരായാലും ജീവിച്ചു വരുന്നവരായാലും, അവരെക്കുറിച്ച് പറഞ്ഞാൽ ഇവരും തല്ലും. ഇതല്ലേ ഒരു പൊതുചിത്രം? ഇത് എന്നെ തല്ലിയതുകൊണ്ടല്ല, എന്നെ ആക്രമിക്കാൻ വന്നതുകൊണ്ടല്ല ഈ പിന്തുണ എന്ന് പറയുന്നത്. കേരളീയൻ്റെ ഒരു മതാതീത സാംസ്കാരിക ബോധമുണ്ട്. ആ മതാതീത സാംസ്കാരിക ബോധമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അന്ന് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സെക്യുലറിസവും റിലീജിയസ് ടെററിസവും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇത്, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. അതാണ് ഇപ്പോൾ ഞാനിതിനകത്തൊരു കഥാപാത്രം ആയില്ലെങ്കിൽ കൂടിയും വേറൊരാളായാൽ കൂടിയും സംഭവിക്കുന്നത് മതേതര ബോധവും അല്ലെങ്കിൽ മതാതീത ബോധവും മതതീവ്രവാദവും തമ്മിലുള്ളൊരു വിഷയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടും ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായത്. ലോകത്തെല്ലായിടത്തും പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ കുരിപ്പിഴ ശ്രീകുമാറിൻ്റെ ഈ സംഭവം രാഷ്ട്രീയമായി ആ വിഷയം ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇതേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ വല്ലാത്ത അസഹിഷ്ണുതയുടെ ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനോട് അതല്ല താങ്കളുടെ വിഷയം എന്നുള്ളത് ഞാൻ ഒരു വാദത്തിന് സംബന്ധിക്കാം. പക്ഷേ അതും ഒരു പ്രശ്നമാണ്, അത് അംഗീകരിക്കുമോ? പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പം നാല് ആളുകളെ അവർ കൊന്നല്ലോ. നരേന്ദ്ര ദബോൽക്കർ കൊന്നു, ഗോവിന്ദ് വൻസാരി കൊന്നു, എം എം കൽബുർഗിയെ കൊന്നു, ഈ നാല് പേരെ കൊന്നപ്പോൾ കേരളത്തിലെ ഈ ഇടതുപക്ഷമല്ലാതെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഒരു വാക്ക് കോൺഗ്രസ്സുകാരൻ പറഞ്ഞിട്ടുണ്ടോ? ബി ജെ പിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ സംസ്കാരമുള്ളവരല്ലാതെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നന്നായി എന്തായാലും കോൺഗ്രസ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. നന്നായി എന്ന് പറയാം, പ്രതികരിച്ചില്ല. പ്രതികരിക്കാതിരിക്കുന്നത് അതിന് മൗനം സമ്മതമല്ലേ സാർ എന്നല്ലേ നമ്മൾ പറയുന്നത്? പ്രതികരിച്ചില്ല, അതാണ് തെറ്റ്. ഇടതുപക്ഷം വളരെ സൂക്ഷ്മതയോടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടു എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കേരളത്തിൽ ഇത് ചില നിലപാടുകൾക്ക് വേണ്ടി ഉള്ള സമരമാണോ അതോ ശത്രുവിന് എതിരെ നിൽക്കുന്ന ഒരാൾ നമ്മുടെ മിത്രം അങ്ങനെ കാണുന്നതാണ്? കാരണം അടിച്ചാൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ അടിക്കുക എന്നുള്ളത് ഇപ്പോഴുള്ളൊരു ഒരു പൊതുചിത്രമായി മാറുകയാണ്. അല്ല, ഈ ചോദ്യവും പിന്നെ എന്നെ ആർ എസ് ആർ ആഗ്രഹിക്കുമെന്ന് തമ്മിൽ എന്തോ ബന്ധം മനസ്സിലാകുന്നില്ല എനിക്ക്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞാനില്ല, കാരണം ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ആളല്ല. സാംസ്കാരിക പ്രവർത്തന സാംസ്കാരിക കാര്യങ്ങൾ പറയൂ. പേന പൂജിച്ചാൽ പരീക്ഷയ്ക്ക് ജയിക്കാം എന്ന് പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ കുട്ടി പേന കൊണ്ടുവന്ന് പൂജിക്കുന്നു, ഈ പേനയും കൊണ്ട് പരീക്ഷ കളി പോകുന്നു, പേന തെളിയുന്നില്ല. ഈ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എവിടെ നിന്നാണ് ഈ ബ്രഹ്മാവിന്റെ തല ഫെവിക്കോളിൽ ഒട്ടിച്ചാണെന്ന് താങ്കൾ പറയുന്നു? ശിവക്ഷേത്രം പൊളിച്ചു? ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാത്ത കാര്യമാണ്. കള്ളമാണ് അവർ പറയുന്നത്, വല്ലാത്ത ഭാവനാശക്തി. അത് മാത്രമല്ല, എൻ്റെ വീടിന് മുമ്പിൽ ഈ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ച ഒരു പോസ്റ്റർ ഉണ്ട്, ഇന്നലെ മെനഞ്ഞ കൊണ്ടുവന്ന് ഒട്ടിച്ച പോസ്റ്റർ. ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിച്ച് പാകിസ്ഥാനിൽ നിന്നും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരിക്കുകയാണ് ഒരു പ്രശ്രീമാർ. അയാളുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. എന്ത് വാസ്തവമാണ് അതിനകത്തുള്ളത്? ഇന്നൊരു പുതിയ സാധനം പറയുന്നുണ്ട്, ശിവാലയം ശൗചാലയമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ശൗചാലയം എന്നുള്ള വാക്ക് സാധാരണ ആരാ ഉച്ചരിക്കുന്നത്? ഞാനല്ലല്ലോ.
ഉച്ചരിക്കുന്ന ആരെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാനിങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം, ഇത് അവിടെ നിന്നും പറയേണ്ടത് കാര്യമല്ല, ഇതൊന്നും എൻ്റെ വിഷയവുമല്ല. ഞാൻ മൈതാനം കെട്ടിയടക്കരുത്, പൊതു ഇടങ്ങൾ നമുക്കുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നത് ഈ ഫാസിസത്തിൻ്റെ ഒരു രീതി, ഒരു ആയുധം കള്ളമാണ്, കള്ളം പറയുക എന്നുള്ളതാണ്. ഗീബൽസ് അതിൻ്റെ ഉപജ്ഞാതാവ് ജർമ്മ ഹിറ്റ്ലറുടെ മന്ത്രി എന്നുള്ളതാണ്. അയാളുടെ ഒരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു കള്ളം 10 തവണ പറഞ്ഞാൽ സത്യമാകുന്ന, അങ്ങനെ അയാൾ 10 തവണ പറഞ്ഞ് 10 തവണ പറഞ്ഞ് സത്യം ആയി. സത്യമായതിൻ്റെ ബലത്തിൽ ഹിറ്റ്ലർ ഉണ്ടാകുന്നു, ഇറ്റലിയിൽ മുസോളിനി ഉണ്ടാകുന്നു. ഈ ഹിറ്റ്ലർക്ക് അവരെ 10,000-ക്കണക്കിന് ആളുകളെ ഗ്യാസ് ചേമ്പറിലോട്ട് കൊല്ലുന്നു. ഫാസിസ്റ്റുകളുടെ അവസാനം എങ്ങനെയായിരുന്നു? മുസോളിനി മൃതശരീരം തെരുവിൽ കെട്ടിത്തൂക്കുകയും ആളുകൾ കാർക്കിച്ചു തൂക്കുകയും ചെയ്തു. ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് മരിച്ചു. ഇതാണ് കള്ളം ഉപയോഗിച്ച് വളർന്നു വന്നിട്ടുള്ള ഏത് ഫാസിസ്റ്റിൻ്റെയും ചരിത്രം. അത് നമ്മൾ മറക്കരുത്. റഷ്യയുടെ തകർച്ച എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാലിൻ്റെ പ്രതിമകൾക്ക് മുമ്പിൽ ആളുകൾ നൃത്തം ചവിട്ടിയ ഒരു ചിത്രം ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ അമിതമായിട്ടുള്ള അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, പ്രബുദ്ധ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആ പത്രവുമില്ല, രാജ്യവുമില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജനാധിപത്യം ഉണ്ടാവണം, തിരഞ്ഞെടുപ്പ് ഉണ്ടാവണം, അങ്ങനെയൊക്കെ എൻ്റെ ആഗ്രഹം. കുരിപ്പുഴ ശ്രീകുമാർ എന്ന കവി ഉണ്ടാകുന്നതാണോ അതോ കുരിപ്പുഴ ശ്രീകുമാർ എന്ന നാസ്തികനാണോ ആദ്യം ഉണ്ടാകുന്നത്? കവി ഞാനൊരു കവിയാണ്. 8-ാം 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ കവിത എഴുതുന്നത്. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ചിന്തയൊന്നുമില്ല. 16 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ചിന്ത. ആദ്യത്തെ കവിത ഏതാണ്? കുയിലിനെ കുറിച്ചുള്ളൊരു കവിതയാണ്, കുട്ടിക്കാലത്ത് എഴുതിയ കവിത. എനിക്ക് അത് ഓർമ്മയില്ല. കുയിലിന് ഓർമ്മയുണ്ട്, കുയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ ചൊല്ലി കളിപ്പിക്കാറുണ്ട്. ആദ്യം കവി, പിന്നെയാണ് ഈ ചിന്ത എനിക്ക് ഉണ്ടാകുന്നത്. അത് 8-ാം വയസ്സിലാണ്? 16-ാം വയസ്സിലാണ് എനിക്ക് എന്നെ ഇന്ന് ജാതിയും മതം എല്ലാം പോയത്. പിന്നെ ഞാൻ വായിച്ചും അന്വേഷിച്ചും എൻ്റെ ചിന്തകളുണ്ടും ഒരുപാട് മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിച്ചും ചാർവാക ദർശനത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയൊക്കെയാണ് ഞാൻ ഈ വഴിയിലെത്തിയത്. ചാർവാകൻ എന്ന കവിത താങ്കളുടെ കവിതാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ടാണോ? ഞങ്ങൾക്ക് വ്യക്തിപരമായി അതൊരു വളരെ സ്വാധീനിച്ച ഒരു കവിതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയായിട്ടാണോ ചാർവാകനെ താങ്കൾ കാണുന്നത്? എന്നെ കാണുന്നില്ല. ഞാൻ ഒരു പരിശ്രമങ്ങളാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എന്നെ കൂടെ കഴിക്കുന്ന രീതിയിൽ ഞാൻ ആ പരിശ്രമം നടത്തിയിട്ടുണ്ട്. വിജയിച്ചോ ഇല്ല എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. ഏത് കവിതയും സമ്പൂർണ്ണ തൃപ്തിയോടെ നമുക്ക് എഴുതാൻ പറ്റില്ല. അതൃപ്തമായിരിക്കും എപ്പോഴും ഒരു കവിയുടെ മനസ്സ് അതൃപ്തമായിരിക്കും. ചാർവാകന് വേറെ കുറേ കൂടെ ഭംഗിയായിട്ടൊക്കെ എഴുതാമായിരുന്ന ഒരു കവിതയാണ്. പക്ഷേ ഈ ചാർവാകൻ്റെ ഒരു 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 ഇമേജ് വല്ലാതെ നമുക്ക് ഈ കാലത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് മാത്രമേ ഉള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജാതീയമായ സംഘർഷങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കൂ, അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കൂ. പേന പൂജിച്ചാൽ പരീക്ഷയ്ക്ക് ജയിക്കാം എന്ന് പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ കുട്ടി പേന കൊണ്ടുവന്ന് പൂജിക്കുന്നു, ഈ പേനയും കൊണ്ട് പരീക്ഷ കളിപ്പോന്ന് പേന തെളിയുന്നില്ല. ഈ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അത് ചെയ്യരുത്. അത് ചെയ്യാതെ പേന കൊണ്ട് വേറൊരു പേനയും കൈ വെച്ചേക്കുക, ഇഷ്ടമുള്ളതുപോലെ എഴുതുക. എം ജി കമ്മത്ത് എന്ന് പേരുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ. അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ സമയത്ത് പാർട്ടി ലഘുലേഖകൾ കൊണ്ട് കൊടുക്കുന്ന നാരായണൻ നായരെന്ന് പേരുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ ഈ നാരായണനോട് കമ്മത്ത് സഹാബ് ചോദിച്ച്, നീ ഇതെങ്ങനെ കൊണ്ടുവരുന്നു? പോലീസുകാർ പിടിക്കാനുള്ള പേടിയില്ലേ? ഞാൻ ദൈവമേയും ദൈവമേയെന്ന് വിളിച്ചുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി നീ നാളെ നീ ദൈവമേയെന്ന് വിളിക്കണ്ട, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നൊന്ന് വിചാരിച്ചുകൊണ്ടൊന്ന് വന്നേ. അങ്ങനെ വന്ന് അത് കൊണ്ടു കൊടുക്കുകയും ചെയ്ത് ഈ നാരായണൻ നായരാണ് പിന്നീട് പവനനായിട്ട് മാറുന്നത്. അപ്പോൾ ആ പവനനും കൂടെ ഉള്ള ഒരു കേരളീയ സമൂഹം മിക്കുന്ന പ്രതിരോധങ്ങളുണ്ട്. അതുകൊണ്ടാണ് സംഘടനകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത്. ഈ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ, പേന പൂജയ്ക്ക് വയ്ക്കുക, ഇപ്പം പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ബെല്ലടിക്കുന്നത്, അപ്പോൾ സത്യം എന്ന് പറയുക. പണ്ട് ഈ ഗൗളി അലിക്കുമ്പോൾ സത്യം നിറഞ്ഞില്ലേ? അതുപോലെ സത്യം എന്ന് പറയുക. ഇങ്ങനെ പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. പുതിയ പുതിയ പൂജാക്രമങ്ങൾ, കാര്യസിദ്ധി പൂജ ഇതായിട്ടുണ്ടാവുകയാണ്. സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ രാജ്യത്ത് സോഷ്യലിസം വരാൻ വേണ്ടി ആരും ഇന്നേവരെ കാര്യസിദ്ധി പൂജ നടത്തിയിട്ടില്ല. സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പൂജ, ശത്രു സംഹാര പൂജ, സ്വന്തം ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഒരു ഉത്സാഹിപ്പിക്കുന്ന രീതിയിൽ എല്ലാം ചെയ്യുന്ന ഈ മതവും അന്ധവിശ്വാസവും കൂടെ ചേർന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈശോ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാൻ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടായിരുന്നത്, എനിക്കുണ്ടാവാത്ത അസഹിഷ്ണുതയാണ് വിശ്വാസികൾക്കുണ്ടാകുന്നത്. അതിതീവ്രമായ മതവിശ്വാസത്തിന് പകരം കുറച്ച് തീവ്രത കുറഞ്ഞ മതവിശ്വാസമാണ് പലരും പകരം വയ്ക്കാറ്. അത് വിജയിക്കുമോ? മതവിശ്വാസത്തിനൊരു പ്രശ്നമുള്ളത് അവിടെ മത തീവ്രവാദം വളരാനുള്ള മണ്ണുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈശോ പ്രാർത്ഥന എഴുന്നേക്കാത്ത ഒരാളാണ്. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യരുത്, എന്തിനാണ് എഴുതേക്കാത്തതെന്ന് ചോദിക്കുക. ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യില്ല. നിങ്ങളുടെ വിശ്വാസം ഈശ്വര പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ നിങ്ങളെ എതിർക്കില്ല.
എൻ്റെ വിശ്വാസം, ഞാൻ ഈശോ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, ഞാൻ അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് അസഹിഷ്ണുത ഉണ്ടായിരുന്നത്, എനിക്കുണ്ടാവാത്ത അസഹിഷ്ണുതയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകുന്നത്. എപ്പോഴും ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിന്നേ പറ്റൂ. തിയേറ്ററിലെ നിയമം ഈ അടുത്ത കാലത്താണ് മാറ്റിയത്, പക്ഷേ തിയേറ്ററിൽ പലതും ഉണ്ട്. എന്ത് ചെയ്യും, സിനിമയ്ക്ക് പോകാതിരിക്കും? അങ്ങനെ എനിക്ക് ഈ ദേശീയഗാനം തന്നെ അല്ല, ഈ ജനഗണമന എന്നുള്ള ടാഗോറിൻ്റെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ് ടാഗോർ. ജനഗണമന കേട്ടാൽ ഞാൻ 1000 തവണ എഴുന്നേറ്റിരിക്കും. ടാഗോറിനുള്ള ബഹുമാനാണത്, ദേശീയഗാനമാണ്, ടാഗോറിൻ്റെ കവിതയാണ്, അതുണ്ട്. പക്ഷേ അത് എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം, പക്ഷേ അടിച്ചേൽപ്പിക്കരുത്. കുരിപ്പിട ശിവകുമാർ ഇപ്പോൾ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളായി ഉയർന്നു വരുന്നു. അല്ലെങ്കിൽ സാധാരണ കുരിപ്പിട ശിവകുമാറിൻ്റെ ഒരു പൊസിഷൻ എവിടെയാണ്? ഞാനൊരു കവിത എഴുത്തുകാരനാണ്. വൈലപ്പിള്ള എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, കൊറിയൽ സിയോളിൽ എന്നുള്ള കവിതയിൽ. കൊറിയയിൽ സിയോളിൽ ഐക്യരാഷ്ട്രങ്ങളതൻ കൊടിവേണ്ടും പകവുണ്ട് പാറ നിൽക്കേ. കൊറിയയിലെ അമേരിക്കൻ ആക്രമണം നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ. അപ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റിനെ പിടിച്ചോളുന്ന നിരത്തിൽ വെടിച്ചുമില്ല. കൂട്ടത്തിൽ സ്ത്രീ നിൽപ്പുണ്ട്, അവരുടെ ഏറാപ്പ് തൊട്ടുള്ളൊരു കൊച്ചു കുഞ്ഞു കിടപ്പുണ്ട്. ഇവർ പറഞ്ഞ് നിങ്ങൾക്ക് എൻ്റെ ഞാനൊരു തെറ്റും ചെയ്തില്ല, എൻ്റെ ഭർത്താവ് കമ്മ്യൂണിസ്റ്റേനാണ്, അങ്ങനെ പിടിയിട്ടില്ല അല്ലേ, എൻ്റെ നെഞ്ചിൽ വെടിവെക്കും, അവിടെയുണ്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ നാഥൻ എന്ന് പറയും. എന്നിട്ട് കൊറിയയിൽ എവിടെയും കേൾക്കുന്ന ഒരു പ്രണയഗാനം ഇവർ പാടി. ആ പ്രണയഗാനം പാടി നിർത്തിയ സമയത്ത് അമേരിക്കൻ പട്ടാളക്കാരനായ ആ സ്ത്രീയെ വെടിവെച്ചു വന്നു. മറിഞ്ഞു വേണം ഈ കുഞ്ഞ് തൊട്ടിൽ കിടന്ന കരയാ, ഏറാപ്പ് തൊട്ടിൽ കിടന്ന മാറാപ്പിൽ കിടന്ന കരയാ. വൈലപ്പിള്ളി ആ കവിത അവസാനിപ്പിക്കുന്നത് അലറുന്ന കുഞ്ഞിനെ ചെന്ന് ഏറ്റെടുക്കുവാൻ അരികിലി ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഈ തൃശ്ശൂർ ദേവസ്വം ബോർഡ് ക്വാർട്ടേഴ്സിൽ നിന്നിട്ട് ഈ മനുഷ്യനെ എഴുതിയതാ, കൊറിയയിൽ പിടഞ്ഞു വീണ് മരിച്ച അമ്മയുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഞാനുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പാഠമാണ്, എവിടെയാണ് മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുന്നത്, എവിടെയാണ് മനുഷ്യൻ വേദനിക്കുന്നത്. ഞാൻ കവി എന്നുള്ള നിലയ്ക്ക്, വൈലപ്പിള്ളിയെ ബഹുമാനിക്കുന്നൊരു കവി എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ മനുഷ്യനോടൊപ്പം നിൽക്കണം. ഞാൻ അങ്ങനെ നിന്നിട്ടുള്ളൂ. വളരെ നന്ദി ഗുരുപ്രസീകുമാർ. നന്ദി.